സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇരട്ട വോട്ട് തടയാൻ ശക്തമായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പയ്യന്നൂർ മണ്ഡലത്തിൽ മാത്രം 57 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. കോവിഡിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ബൂത്തുകളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ 12 മണിക്കൂർ വോട്ട് രേഖപ്പെടുത്താം. 6 മണിക്കു ശേഷം 1 മണിക്കൂർ കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുക. വോട്ടെടുപ്പ് സുതാര്യമാക്കാൻ ജില്ലയിലെ 3137 പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് നടപടി തത്സമയം നിരീക്ഷിക്കാൻ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയതായി കളക്ടർ TV സുഭാഷാണ് അറിയിച്ചത്. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ വിശാലമായ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പിൽ 24 ബൂത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നിരീക്ഷിക്കാനാകും. ഇതിനായി ഓരോ ലാപ്ടോപ്പിനും ഓരോ വ്യൂവിംഗ് സൂപ്പർവൈസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ക്രമവിരുദ്ധത ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. വോട്ടെടുപ്പ് നിരീക്ഷിക്കാൻ കലക്ടർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പ്രത്യേകം കമ്പ്യൂട്ടർ സംവിധാനം കൺട്രോൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ക്ലൌഡ് സെർവറിൽ സൂക്ഷിക്കും. തിങ്കളാഴ്ച പകൽ 11 മണി മുതൽ തന്നെ വെബ്കാസ്റ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ രാജ്യത്തെ ഏക ജില്ലയാണ് കണ്ണൂർ ജില്ല. മാത്രമല്ല അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കർശന നിയന്ത്രണമാണ് പോലീസും ഏർപ്പെടുത്തിയിരിക്കുന്നത്. CCTV, ഡ്രോൺ അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പോലീസിന് പുറമെ കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. പയ്യന്നൂർ മണ്ഡലത്തിൽ മാത്രം 57 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. കള്ളവോട്ടും ഇരട്ടവോട്ടും തടയാൻ പ്രത്യേക ക്രമീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. കളക്ടറുടെ നേതൃത്വത്തിൽ BLOമാർ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഇരട്ട വോട്ടിന്റെ പട്ടിക കൈമാറിയിട്ടുമുണ്ട്. പട്ടികയിലുള്ളവരെ ബൂത്തുകളിൽ പ്രത്യേകം നിരീക്ഷിക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.